मैडम। നമസ്കാരം, ഞാൻ ശ്യാം സുന്ദർ നിലമ്പൂര്. ഇത് അതിമനോഹരമായ സുന്ദരമായ വൃത്തികെട്ട ഒരു കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ രാജവീതിയുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന നിലമ്പൂർ രാജവീതിയിലേക്കുള്ള പ്രധാന കവാടത്തിന്റെ പരിസരമാണ് ഈ ഒരു ബൈപ്പാസ്. ഈ ബൈപ്പാസിന്റെ ശോചനീയമായ അവസ്ഥയ്ക്ക് കാരണക്കാർ ആരാണ്? ആരാണ് അതിന് ഉത്തരവാദി? ഇനി അടുത്ത പ്രളയം വരുമ്പോൾ വേസ്റ്റ് കുമ്പാരങ്ങൾ, മാലിന്യ കുമ്പാരങ്ങൾ കുമ്പാരമായി കൂട്ടിയിടാനുള്ള സ്ഥലമാണ് ഈ ഒരു സ്ഥലം. ഇത് ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് ഇവിടുത്തെ വികസനം. അതിനെ തുരങ്കം വെച്ചതാരാണ്? ഇത് പ്രതികരിക്കുമ്പോൾ നമ്മൾക്ക് ഒരു മനുഷ്യനായാൽ, ഒരു വ്യക്തിയായാൽ നമ്മൾക്ക് പ്രതികരണ ശേഷിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രതികരിക്കാൻ പാടില്ല, അതാണ് എല്ലാവരും വായ മൂടിക്കെട്ടിയാൻ വെട്ടാൻ പറയും. സഞ്ചാര സ്വാതന്ത്ര്യമില്ല, വ്യക്തി സ്വാതന്ത്ര്യമില്ല. അതുപോലെ തന്നെ നമ്മൾക്ക് ഒന്നും ഒരു സ്വാതന്ത്ര്യമില്ല. പണമുള്ളവനും അധികാരമുള്ളവനും രാഷ്ട്രീയ ബലമുള്ളവനും അല്ലെങ്കിൽ 4-3-7 ഊച്ചാളികൾ പിന്നിൽ നിന്ന് ജയ് ജയ് വിളിക്കാൻ ഉണ്ടെങ്കിൽ, കുറച്ച് തണ്ടും തണ്ടയടവും ഉണ്ടെങ്കിൽ, 2 കുപ്പി മദ്യവും ലേശം കഞ്ചാവ് പൊതി ഉണ്ടെങ്കിൽ ആർക്കും ആരെയും വെല്ലുവിളിക്കാം, എന്തും ചെയ്യാം, ആരും ചോദിക്കാനില്ല. നിലമ്പൂർ ശ്യാം സുന്ദർ അരിവിച്ചു, നിലമ്പൂർ ശ്യാം സുന്ദർ അത് ചെയ്തു, ആദിവാസികൾ ചോറ് കൊടുത്തു. വലിയ സംഭവമാണ്, മഹാസംഭവമാണ്, മഹാക്രൂരതയാണ് ചെയ്തത്. തിരുവോരത്തുള്ള ആളുകളെ മുടി കളഞ്ഞ് കുളിപ്പിച്ചു. ഗവൺമെന്റ് ഹോസ്പിറ്റലും റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിലുമുള്ള കക്കൂസ് കഴുകി കൊടുത്തു. ഇതൊക്കെ ഭയങ്കരമായ അപരാധമാണ് നിലമ്പൂർ ശ്യാം സുന്ദർ ചെയ്തത്. 25 ചാക്ക് അരി വിറ്റു എത്ര? ഞാൻ നിലമ്പൂർ സ്നേഹാലയത്തിന്റെ ചരിത്രത്തിൽ ഒരു 2 ചാക്ക് അരി കൂടുതൽ ഇന്നേ വരെ വന്നിട്ടില്ല. അപ്പൊ എനിക്ക് അഭിമാനം തോന്നി. 25 ചാക്ക് അരി വിറ്റു എന്ന് പറഞ്ഞപ്പോൾ കേട്ടവർ സഹായിച്ചവരെല്ലാവരും പിന്തിരിഞ്ഞു. കാരണം അവരെല്ലാം പിന്തിരിപ്പിച്ചു. പക്ഷേ അന്നും ഇന്നും ഇതിനെ കട്ട സപ്പോർട്ട് ചെയ്യുന്ന ഒരു പറ്റ നാട്ടുകാർ, പാവപ്പെട്ട ആളുകൾ, കൂലിത്തൊഴിലാളികൾ, അതാണ് സ്നേഹാലയത്തിന്റെ ശക്തി. ഒരു 3.5 കോടി രൂപ ആസ്തിയുള്ള ഒരു ഡോക്ടറെ ഭർത്താവാണ് ഞാൻ. ആ എനിക്ക് ഒരു 500 രൂപയ്ക്ക് 800 രൂപേന്റെ അരിച്ചാക്ക് വിറ്റിട്ട് വേണ്ട ജീവിക്കാൻ. ഇന്ന് ജീവിതത്തിലെ ഒരുപാട് തിക്തമായ അനുഭവങ്ങൾ അനുഭവിച്ച് വന്നവനാണ് ഞാൻ. ഒരുപാട് പണമിട്ട് കളിച്ചിട്ടുമുണ്ട്, ഒരുപാട് നന്മകളും ചെയ്തിട്ടുണ്ട്, ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. ഡൽഹി, ബോംബെ, കൽക്കട്ട, ഗോവ, അങ്ങനെ 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 ഒരുപാട്. ഇന്ത്യ മഹാരാജ്യത്തിൽ എത്ര സംസ്ഥാനങ്ങളുണ്ടോ, എല്ലാ സംസ്ഥാനങ്ങളിലും. അപ്പോ അതിന്റെയൊക്കെ ആകെ തുക എന്തെന്നാൽ വിശപ്പാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം, സമ്പാദ്യം, അല്ലെങ്കിൽ വേദന എന്ന് പറയുന്നത്. ആ വിശന്ന് വരഞ്ഞു വരുന്ന ആളുകൾക്ക് ഒരുപിടി ചോറ് കൊടുക്കാനാണ് ഞാൻ, അല്ലെങ്കിൽ എന്റെ നേതൃത്വത്തിലുള്ള ഒരു പറ്റം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പണമുണ്ടാക്കാനല്ല, പേരും പ്രശസ്തി നോട്ടുമാലയും ഫേസ്ബുക്കിലും വാട്സപ്പിലും അല്ലെങ്കിൽ ഇതിലിങ്ങനെ തിളങ്ങി നിന്ന് നിൽക്കാനല്ല, കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാനുള്ള അല്ല, സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് ഈ സ്നേഹാലയം ട്രസ്റ്റ് നിലകൊള്ളുന്നത്. അതിനെ സഹായിക്കാനും സഹകരിക്കാനും ഇന്ന് ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കൾ, പലരും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇന്ന് നിലമ്പൂർ സ്നേഹാലയത്തിലേക്ക് ഇന്ന് 18,000 രൂപയുടെ അരി സാധനങ്ങൾ വന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് മറച്ചു വിറ്റാ പോരെ? എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും ഇത് വിറ്റിട്ട് വേണ്ട ജീവിക്കാൻ. കുഴപ്പമില്ലാതെ രോഗികൾ വരുന്ന ഒരു ഡോക്ടറാണ് എന്റെ ഭാര്യ. ഇതിൽ നിന്ന് കിട്ടിയിട്ട് ഇവരെ പറ്റിച്ചിട്ടോ, ജനങ്ങളെ ആരോ തരുന്നു ഏതോ പാവങ്ങൾക്ക് കൊടുക്കാൻ, അത് കിട്ടിയിട്ട് വേണ്ട. അപ്പൊ ഇന്ന് 18 കുടുംബത്തിന് അരി സാധനങ്ങൾ അടക്കമുള്ള സഹായങ്ങൾ ഇന്ന് ചെയ്യാൻ സാധിച്ചു. എല്ലാം ഫോട്ടോ എടുത്ത്, എല്ലാം വീഡിയോ എടുത്ത് എല്ലാവരും പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം സുമനസ്സുകൾ തരുന്ന ചില നല്ല വശങ്ങളുണ്ട് ഇതില്.
അതുകൊണ്ട് തരുന്നതാണ് ഞങ്ങൾ കൂടുതൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് കൊടുക്കുന്നത് അവരെ അപഹാസ്യരാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഓരോ ആളെടുത്ത് പോയി അത് കൊടുത്തു തരണ കൊടുത്തു ഷീറ്റ് കൊടുത്തു ഒരു 500 രൂപ കൊടുത്തു അല്ലെങ്കിൽ ഒരു വിളക്ക് കൊടുത്തു എന്ന് പറഞ്ഞു നാടൻ കളിക്കാനും അല്ലെങ്കിൽ അവരെ അത് നമ്മൾ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവരെ പരിഹസിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് ചില ചില വീഡിയോസ് ചെറുതായിട്ട് ഞങ്ങൾ പരസ്യപ്പെടുത്തുന്നതിന് ഉദ്ദേശം നമസ്കാരം നമ്മുടെ ബൈപ്പാസ് ആണ് അവസാനം കറങ്ങി തിരിഞ്ഞ് ഇവിടേക്കിനെ എത്തുന്നത് കാരണം വാക്കുകൾ തെന്നിമാറുന്നുണ്ട് മറവി രോഗമാണ് ഒരുപാട് ചിന്തകളും ഒരുപാട് നിക്ഷേപബോധം ഉണ്ടാവുമ്പോൾ മറവി രോഗം സ്വാഭാവികമാണ് ഒന്നും ചെയ്യാതെ നിന്നും കുടിച്ചും പഠിത്തവും കിടക്കുന്നവനെ കൂടുതൽ ലക്ഷ്യബോധമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ ഈ എന്നെ കുറ്റം പറയുന്ന നേരം കൊണ്ട് പലരും നമ്മുടെ നാടിന്റെ ഈ ഒരു ശോചനീയമായ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു വേദി നിലമ്പൂരിൽ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരോടും ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് കാരണം ഈ ബൈപ്പാസ് മാത്രമല്ല മാലിന്യമാണ് നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ബൈപ്പാസിന് ശാപമോക്ഷം കിട്ടാൻ നമ്മൾക്ക് ഇനി ഒരുപക്ഷെ പണം വേണമായിരിക്കാം കൊറോണ അല്ലെങ്കിൽ നിപ്പ വൈറസ് അല്ലെങ്കിൽ പ്രളയം എന്നൊക്കെ പറഞ്ഞ് പലതും നമ്മൾ താറ്റി വയ്ക്കുമായിരിക്കാം പക്ഷേ എല്ലാവരുടെയും ശ്രദ്ധ ഈ ഒരു ബൈപ്പാസ് നന്നായി കഴിഞ്ഞാൽ ഒട്ടനവധി ആളുകൾക്ക് ആ ഒരു ഗതാഗത കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചേക്കാം അതുകൊണ്ടാണ് ഇതിലേക്ക് താല്പര്യം പറഞ്ഞ് എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ ബൈപ്പാസിലെ കാര്യത്തിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടണമെന്നും കണ്ണോടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം 25 ചാക്ക് അരി വിറ്റു എന്ന് പറഞ്ഞിട്ടായിരുന്നു എനിക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നത് പക്ഷെ കേസ് ഉണ്ടായില്ല കുറെ പാഴ്ജന്മങ്ങൾ പടുമുളകൾ ആൾബലത്തിന്റെ അഹങ്കാരത്താൽ ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ ആൾക്കൂട്ടമർദ്ദനത്തിനിരയായ ആൾ പരാതി കൊണ്ട് ചെന്നപ്പോൾ അവിടെയും നീതി കിട്ടിയില്ല അപ്പോഴും എല്ലാവരും ഒറ്റക്കെട്ടായി ശ്യാം സുന്ദർ ഏതോ ഒരു അന്യഗ്രഹ ജീവിയായിട്ട് അല്ലെങ്കിൽ ഏതോ ഒരു കാട്ടിൽ നിന്ന് വന്ന ഒരു പ്രത്യേക ഒരു കോമാളി ഏതൊരു വേഷമായിട്ടാണ് എല്ലാവരും ചിത്രീകരിക്കാൻ ഇടയായത് എനിക്ക് സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്റെ വായ മൂടിക്കെട്ടാനാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ തട്ടിക്കളയും അത്രേ ശ്യാം സുന്ദറിനെ തട്ടിക്കളയുമെന്ന് പറയുന്നു ആരോടാണ് ആര്